മന്ത്രിക്ക് ചിലപ്പം അഹങ്കാരമൊക്കെ ഉണ്ടാകാം, അതൊന്ന് സീനിയർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചിലവാകില്ല, അവർ പ്രതികരിക്കുമെന്ന് വിചാരിച്ചോണം. അങ്ങനെ ആ രീതിയിലൊരു പ്രതികരണം നടത്തുന്നത് ശരിയല്ല. കേരളത്തിലെ ഏറ്റവും സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരാളാണ് ശ്രീജിത്ത്. അദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ്. ഗവൺമെന്റ് ഫണ്ട് കൊടുക്കാത്തതിന് അദ്ദേഹം എന്ത് പഴച്ചു? ആ ഫണ്ടിന്റെ കാര്യത്തിലും ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിന്റെ കാര്യത്തിലും അതിന്റെ സാമ്പത്തിക പ്രശ്നമൊക്കെ ഗതാഗത കമ്മീഷണറല്ല കണ്ടെത്തേണ്ടത്, അത് മന്ത്രിയാണ്. മന്ത്രി മുഖ്യമന്ത്രിയെ സംസാരിച്ച്, ധനകാര്യ വകുപ്പുമായി സംസാരിച്ച് അതിന് ഫണ്ട് അനുവദിക്കേണ്ടതാണ്. അതിന് ഈ പാവം പിടിച്ച ഉദ്യോഗസ്ഥരെ പുറത്ത് മേക്കിട്ട് കയറരുത്, പ്രതികരണം ഉണ്ടാവും. മന്ത്രിയാണെന്ന് നോക്കൂല ചില പോലീസ് ഉദ്യോഗസ്ഥര്, അത് സൂക്ഷിച്ചോണം. മന്ത്രിക്ക് ചിലപ്പം കൈവശം ധാരാളം ആൾക്കാർ ഇതുപോലെ ഉണ്ടെന്നൊക്കെ ചില ധൈര്യമൊക്കെ തോന്നാം, അത് ചിലവാകില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ പുറത്ത് കുതിര കയറാൻ കയറരുത് മന്ത്രിമാരാരും. അവർ സീനിയർ ഉദ്യോഗസ്ഥരാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരുടെ ഭാഗത്തെ തെറ്റ്, മന്ത്രിമാരുടെ ഭാഗത്തെ തെറ്റ് മറച്ചു വെക്കാൻ ഉദ്യോഗസ്ഥരെ പുറത്ത് കയറരുത്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് ശ്രീജിത്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥര് പ്രതികരിക്കുന്ന ഒരു ധാരാളം പേര് പോലീസിലും മറ്റ് IAS ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അതുകൊണ്ട് ഒരു പക്വതയോടെ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ മന്ത്രി ഇടപെടാവുള്ളൂ. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ IDGP റാങ്കിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. നീതികേട് പറയുകയോ നീതികേട് കാണിക്കുകയോ ചെയ്താൽ പ്രതികരിക്കും, നല്ല പോലീസ് ഓഫീസർ പ്രതികരിച്ചിരിക്കും. പബ്ലിക്കായിട്ട് അദ്ദേഹത്തിനെ ശാസിച്ചു കഴിഞ്ഞപ്പം ആ സീനിയർ ഉദ്യോഗസ്ഥനത് ഒരു മാനഭംഗം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ മാനം പോയ പോലെ തോന്നി. അദ്ദേഹം പ്രതികരിച്ചു. അപ്പം ഓപ്പണായിട്ട് വീണ്ടും മന്ത്രി ശാസിച്ചു. അത് അദ്ദേഹത്തിന് വലിയ ക്ഷീണം ചെയ്തു. യോഗം ശേഷം അദ്ദേഹം മന്ത്രിയുടെ ചേംബറിലെത്തി, രണ്ടുപേരും വാക്ക് തർക്കമായി. മന്ത്രിയുടെ ആ ശകാരം, അതൊരു ഫ്രോഡ് കാണിച്ചു എന്നുള്ള രീതിയിലുള്ള ആ സംസാരം പിൻവലിക്കണം എന്ന് IDGP പറഞ്ഞു. മന്ത്രി കേട്ടില്ല. IDGP ശ്രീജിത്ത് ചൂടായി. അദ്ദേഹം സംസാരിച്ചപ്പം പ്രതികരിക്കുന്ന സന്ദർഭത്തിൽ കൈകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയുടെ മേശപ്പുറത്ത് അടിച്ച് സംസാരിച്ചു. ശ്രീജിത്തിനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകര് പെട്ടെന്ന് മന്ത്രിയുടെ മുറിയിൽ നിന്ന് വിളിച്ച് വെളിയിലിറക്കി. അതൊരു അടിയിൽ അവസാനിച്ചതിന്, കാരണം ശ്രീജിത്ത് അത് വിട്ടുകൊടുക്കില്ല. അദ്ദേഹം പോലീസ് ഓഫീസറാണ്, സീനിയർ പോലീസ് ഓഫീസറാണ്, ഇതുപോലെയുള്ള രംഗങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഒരു മന്ത്രി കീഴുദ്യോഗസ്ഥനാണ് എന്ന് വിചാരിച്ച് പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ ശകാരിക്കുന്നത് ശരിയല്ല. ആ ഉദ്യോഗസ്ഥന്റെ ഇമേജ് പോവും. ഏറ്റവും സീനിയർ മോശമായ ട്രാൻസ്പോർട്ട് മന്ത്രി കഴിഞ്ഞാലുള്ള അടുത്ത ഉദ്യോഗസ്ഥനാണ്. ആ രീതിയിലുള്ള മന്ത്രിയുടെ പെരുമാറ്റം ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള പെരുമാറ്റമാണ്. മന്ത്രിക്ക് ചിലപ്പം അഹങ്കാരമൊക്കെ ഉണ്ടാകാം, അതൊന്ന് സീനിയർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചിലവാകില്ല, അവർ പ്രതികരിക്കുമെന്ന് വിചാരിച്ചോണം. അങ്ങനെ ആ രീതിയിലൊരു പ്രതികരണം നടത്തുന്നത് ശരിയല്ല. മന്ത്രി ഗണേഷ് കുമാറും അഡീഷണൽ DGP ശ്രീജിത്തും ഗതാഗത കമ്മീഷണറുമായിട്ട് വാക്കുതർക്കത്തിൻ്റെ അവസാനം ശ്രീജിത്ത് മന്ത്രിയുടെ മേശപ്പുറത്ത് അടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ അനിൽ രാജുവായിരുന്നു. 2.5 വർഷം കഴിഞ്ഞപ്പം അദ്ദേഹം പിൻവാങ്ങി. അതിനുശേഷം ഗണേഷ് കുമാർ അടുത്ത 2.5 വർഷത്തേന് മന്ത്രിയായി, മന്ത്രിയുടെ ചുമതലയിട്ടു. വലിയ പരിഷ്കാരങ്ങളൊക്കെ നടക്കും എന്നൊക്കെ വീമ്പിളക്കിയിരുന്നു. പക്ഷെ സർക്കാരിന് പണമില്ല. വർഷങ്ങളായി തുടങ്ങിയപ്പം മുതല് നഷ്ടത്തിലോടുന്ന KSRTC നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ട് തന്നെ. പൊതുജനങ്ങളുടെ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഫീസ് കൊടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുത്ത് അല്ലെങ്കിൽ അതിന് ചെറിയ തുകയ്ക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന KSRTC നഷ്ടത്തിലോടുന്നതിൽ കാര്യമൊന്നുമില്ല, നഷ്ടത്തിൽ തന്നെ ഓടുകയുള്ളൂ. പൊതുജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു ട്രാൻസ്പോർട്ട് സർവീസാണ്. കേരളത്തിലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ദൂര ട്രിപ്പിനൊക്കെ പ്രത്യേകിച്ചും KSRTC തന്നെയാണ്. അത് വളരെ ചിട്ടയായിട്ട് പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവിടെ തൊഴിൽ പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അവിടുത്തെ ജീവനക്കാരൊക്കെ സേവനം
അപ്പം 10-30 വർഷം 35 വർഷം ചെയ്ത ശേഷം വീട്ടിൽ പ്രായമായി വീട്ടിലിരിക്കുന്നവർക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല. 3, 4, 5 മാസത്തെ പെൻഷൻ കിട്ടാത്തവരുണ്ട്. ശമ്പളം പഴയ ഇൻസ്റ്റാൾമെൻ്റ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു കാലത്ത് നന്നാകില്ല എന്ന് ഉള്ളത് വളരെ കൃത്യമാണ്. സർക്കാർ ഫണ്ട് കൊടുക്കണം ശമ്പളത്തിന് വേണ്ടി. പൊതുജന സേവനത്തിനുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് കൂടെ കൂടെ ശമ്പളം കൊടുക്കാനും അവിടുത്തെ പെൻഷൻ കൊടുക്കാനും സർക്കാർ ഖജനാവിൽ പണം അങ്ങോട്ട് ഒഴുക്കുന്നത്. പക്ഷേ ഇത് നന്നാക്കിയേ അടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ എന്നയാള് മന്ത്രിയായി ചുമതല ചേരും, അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കർക്കശ സ്വഭാവത്തോടെ ആയതുകൊണ്ട് അതിന് ചില തടയിടങ്ങൾ അല്ലെങ്കിൽ ചില തടകൾ ഇട്ടു. ഗവൺമെന്റ് വിട്ടു, ട്രേഡ് യൂണിയൻകാരും ഇട്ടു. അതിനപ്പുറം സഞ്ചരിക്കാനൊന്നും ഗണേഷ് കുമാറിന് കഴിയില്ല. കാരണം സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. അത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി ബിജു പ്രഭാകർ ട്രാൻസ്പോർട്ടിൽ നിന്ന് KSRTC നിന്ന് രാജിവെച്ച്, അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ലീവ് എടുത്ത് സ്ഥലം വിട്ടു. മന്ത്രി ഗണേഷ് കുമാറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയായിരുന്നു അത്. പിന്നെ അവിടെ നാഥനില്ലാതെ വന്നു. ബിജു പ്രകാർ പോയ ശേഷം ഗതാഗത അല്ലെങ്കിൽ കമ്മീഷണറോടായി, ട്രാൻസ്പോർട്ട് കമ്മീഷണറോടായി മന്ത്രിയുടെ ചൊരുക്ക്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നും അക്രഡിറ്റഡ് രീതിയിൽ ഓൾ ഇന്ത്യ പാറ്റേണിൽ കൊണ്ടുവരാനും സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ ഉണ്ട്. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ കേരളത്തിലെ 6,121 ഡ്രൈവിംഗ് സ്കൂളുകളും നടപ്പാക്കണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശം വന്നു. ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്ന തന്നെ വലിയ സാമ്പത്തിക ഭാരത്തിലാണ്. അവർക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്താനും അത് അവരുടെ സ്റ്റാഫിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ സ്റ്റാഫിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അവർക്കൊന്നും സ്ഥിരമായ ഒരു വരുമാനമില്ല. അവർക്ക് അവരെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് അവർക്ക് കഷ്ടിച്ച് ജീവനക്കാർക്കും അവർക്ക് ജീവിക്കാനേ കഴിയുന്നുള്ളൂ. അവരുടെ സ്ഥാപനങ്ങളെല്ലാം അക്രഡിറ്റഡ് ആക്കണം. 6,121 ഡ്രൈവിംഗ് സ്കൂൾ കേരളത്തിലുണ്ട്. അത് മുഴുവൻ അക്രഡിറ്റഡ് ആക്കുമ്പോൾ വളരെയധികം സാമ്പത്തിക ഭാരമുണ്ട്. അത് അവരെ കൊണ്ടിട്ട് കഴിയുമില്ല. അതിന് രീതിയിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളും അവിടെയുള്ള ചില ക്ലാസ്സുകൾ നടക്കണം, അവിടെ ചില എക്സിബിഷൻസ് ഒക്കെ നടക്കണം, അതുപോലെ മറ്റ് ചില വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഫാക്കൽറ്റികളെ വിളിച്ചു വരുത്തി ക്ലാസ് എടുക്കേണ്ടിയൊക്കെ വരും. എന്തായാലും പൊതുവെ ആധുനിക രീതിയിലുള്ള ഒരു മുറി അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ഒക്കെ സംഘടിപ്പിക്കുമ്പം വലിയ പണച്ചെലവുള്ളതാണ്. അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്താൽ തന്നെ അത് തിരിച്ചടയ്ക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരെല്ലാം പിന്നോക്കം പോയി. സെൻട്രൽ ഗവൺമെൻറ്റിന് നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ നടന്നില്ല. അത് നടക്കാത്തതിൻ്റെ കാരണം ഇവർക്ക് പണം ഇല്ല, അല്ലെങ്കിൽ പണം റെമിറ്റ് അല്ലെങ്കിൽ അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതൊരു കോപ്പറേറ്റീവ് ബേസിസിൽ തുടങ്ങാവുന്ന ഒരു തീരുമാനം ഉണ്ടായി. ആ തീരുമാനം ചീഫ് സെക്രട്ടറി എതിർത്തു. കോപ്പറേറ്റീവ് ബേസിൽ ഉണ്ടായാലും അതിന് ചില ബാധ്യതകൾ സർക്കാരിനുണ്ടാവും, സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവും, സർക്കാർ അതിനകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, പിന്നെ അത് ചില കോർപ്പറേഷന്റെ ബേസിലാക്കിക്കളയാം എന്നും തീരുമാനം ഉണ്ടായി. അതും സാമ്പത്തികമായ പ്രശ്നങ്ങൾ സർക്കാരിനുണ്ടാക്കുന്നതാണ് എന്ന് കണ്ട് അതിൽ നിന്ന് സർക്കാർ പിന്മാറി. ചീഫ് സെക്രട്ടറി ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രിക്ക് വിടുകയും ചെയ്തു. ഈ സാമ്പത്തിക ഘട്ടത്തിൽ, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി അതിനൊരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് 2 വർഷത്തിനകം നടപ്പാക്കണമെന്ന് പറഞ്ഞത് നടപ്പാക്കാതെ വന്നു കഴിഞ്ഞപ്പം സെൻട്രൽ ഗവൺമെന്റിന് പ്രഷറും സമ്മർദ്ദം ഉണ്ടായി. അപ്പോൾ ഇത് ചില കോർപ്പറേറ്റ് ബോഡികൾ അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാം എന്നൊക്കെയാണ് ഇപ്പം കരുതുന്നത്. ആരും വരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിനെ സംബന്ധിച്ച് മന്ത്രിയുടെ കീഴിലുള്ള സർക്കാർ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെ സാമ്പത്തികം തന്നെ പ്രശ്നമാണ്. അത് ധനകാര്യ വകുപ്പും മന്ത്രിയും കൂടെ അനുവദിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ മന്ത്രി തന്റെ കീഴിലുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ശാസിക്കാൻ തുടങ്ങി. അവർക്ക് ഇതിനകത്ത് എന്താണ് ചെയ്യാൻ ഒക്കുന്നത്? ട്രാൻസ്പോർട്ട് ബിജു പ്രകാരം ട്രാൻസ്പോർട്ടിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് പോയപ്പം പിന്നീട് ചുമതലകളെല്ലാം ചാർജ് കൊടുത്തിരിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നേരത്തെ ക്രൈം ബ്രാഞ്ചിലായിരുന്നു. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറാക്കി ഗവൺമെന്റ് അവിടെ ഇരുത്തി കഴിഞ്ഞു.
അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെക്ക് തട്ടിക്കയറാൻ തുടങ്ങി ഗണേഷ് കുമാർ. അദ്ദേഹം പ്രതികരിച്ചു. ഡ്രൈവിംഗ് സ്കൂളിലെ കേരളത്തിലെ ഉടമകളെല്ലാം വിളിച്ചു വരുത്തിയ ഒരു കോൺഫറൻസ് മന്ത്രി നടത്തി. അവർക്ക് എന്തുറപ്പ് കൊടുക്കാൻ പറ്റും മന്ത്രിക്ക്? ഒരുറപ്പം കൊടുക്കാൻ പറ്റില്ല. അതൊരു മെച്യൂർ ആയിട്ടില്ല ആ അതിൻ്റെ തീരുമാനങ്ങളൊന്നും. പിന്നെ മന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോൺഫറൻസിൽ വിളിച്ചു? കേരളത്തിലെ കാസർഗോഡ് മുതൽ ഉള്ള കംപ്ലീറ്റ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പ്രതിനിധികളെ ഈ കോൺഫറൻസിൽ പങ്കെടുത്തു. ഒരു തീരുമാനം ഉണ്ടാകില്ലെന്ന് മന്ത്രിക്ക് അറിയാം. അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാനും മന്ത്രിക്ക് കഴിയുന്നില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ആ യോഗത്തിലെ മന്ത്രി ശാസിച്ചു. അതെന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.